പെരുമഴയായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ. പക്ഷെ അത് കൈകാര്യം ചെയ്ത പത്രപ്രവർത്തകർക്ക് ഒരസ്കിത. അതെന്താണെന്നല്ലേ, പഴയ കാലത്ത് കക്ഷത്തിൽ ഉള്ളി വെച്ച് കിടന്നുറങ്ങി പനി വരുത്തി സ്കൂളിൽ പോകുന്നതിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടികളെ പോലെയല്ല. ഇവർക്കൊരു തരം തുള്ളൽ പനിയായിരുന്നു, അത് പേടിച്ച് വിറച്ച്. അത്ര ഉഗ്രം ഗർജനമായിരുന്നില്ലേ നമ്മുടെ കേരള ബി ജെ പിയുടെ കെ സുരേന്ദ്രൻ ജി നടത്തിയത്? നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ ഓഫീസിലേക്ക് ഞങ്ങൾ നേരെ വരും, ചോദിക്കാൻ തന്നെയാണ്. സ്വപ്നത്തിൽ പോലും ഞെട്ടി ഉണർന്ന പാവങ്ങൾ കിടുകിട വിറച്ച് എന്നാണ് ബി ജെ പി അണികളുടെ കണ്ടുപിടുത്തം. പാവം പത്രക്കാർ. ജി മൊത്തത്തിൽ കലിപ്പായിരുന്നു. തന്റെ പാർട്ടിക്കെതിരെയും തനിക്കെതിരെയും വാർത്ത കൊടുത്താൽ ആ കൊടുക്കുന്നവനെ ഓഫീസിൽ കയറി കൈകാര്യം ചെയ്യുമെന്ന് കൊലവിളിയല്ലേ നടത്തിയത്? ഈ കോളനിയിൽ കീലേരി അച്ചുവിനോട് നേർക്ക് നേരം മുട്ടാൻ ധൈര്യമുള്ളുണ്ടെങ്കിൽ ഇറങ്ങി വാറ, ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരും വെല്ലുവിളിക്കാണ്. ശ്രീരാമ ഭക്തനും മോദി ഭക്തനുമായ സുരേന്ദ്രൻ ഇത്രയും പ്രകോപിതനാവാൻ കാരണം കേരള ബി ജെ പി പ്രസിഡന്റ് സ്ഥാനം നിരുപാധിക്കും രാജിവെക്കണമെന്ന് അണികളിൽ നിന്ന് ഉയർന്നു വന്ന ആവശ്യമായിരുന്നു. അതാകട്ടെ, പത്രക്കാർ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ വാർത്തയാക്കി. എങ്ങനെ സഹിക്കും നമ്മുടെ സുരേന്ദ്രൻ ജി? എം ടി രമേശ്, പി കെ കൃഷ്ണദാസ്, എ എൻ രാധാകൃഷ്ണൻ എന്നിവർ നേതൃയോഗത്തിൽ നിന്ന് മാറിയെന്നത് പുള്ളിക്കാരന് സഹിച്ചില്ല. എന്റെ തല രക്ഷിക്കാൻ ഒരു മാർഗമില്ലേ? പിന്നെ പ്രമുഖനായ ഒരു ബി ജെ പി നേതാവ് കോൺഗ്രസിൽ ചേരുമെന്ന അഭ്യൂഹം കൂടിയായപ്പോ ഇടിവെട്ടിവന്റെ തലയിൽ പാമ്പ് കടിച്ച അവസ്ഥയായി ജിക്ക്. ഇത്തരം തിരിച്ചടികളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ അട്ടഹാസവും ഗുണ്ടായുസവുമാണ് നല്ലതെന്ന് അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. വല്ല ജോലി ചെയ്ത് ജീവിച്ചോളും, കുത്തി കൊല്ലെടുത്താലും ഞാൻ കൊല്ലും കൊല്ലും കീഴേക്ക് പുത്തരിയല്ലടാ ടാസ്ക്. ചുരുക്കത്തിൽ ഒരു ആക്ഷൻ ഹീറോ ബിജുവായി പത്രപ്രവർത്തകർക്കെതിരെ ജി ചാടി വീഴുകയായിരുന്നു. പക്ഷെ തീർത്ത ആവേശം കെട്ടലുകൾ പൊളിഞ്ഞു വീണു. അമ്പയെ പരാജയപ്പെട്ടു, ദീൻ തരികിടുന്നു. ചേ, അമേദ്യത്തിൽ ചവിട്ടിയ രാജാവിന്റെ സ്ഥിതിയായി ജിക്ക്. പോട്ടെ, അടുത്തതിൽ പിടിക്കാമെന്ന് വെച്ച് വാലു ചുരുട്ടി അളയിൽ കയറാമെന്ന് വെച്ചപ്പോ ചില അണികൾ വാലു വലിച്ച് പുറത്തിട്ടു. രണ്ടു ഓല കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടെ. പിന്നീട് ചേരി തിരിഞ്ഞ് ജിയെ അടപടലം ആക്രമിക്കുകയായിരുന്നു. മൊത്തത്തിൽ സങ്കടവും അരിശും അടക്കാനാവാതെ ഒന്ന് പൊട്ടിക്കരയണോ, സ്വന്തം തല തല്ലി പൊളിക്കണോ, എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പ്ലിങ്ങിപ്പോയി. സാരമില്ല, പോട്ടെന്ന് വെക്കാം. കാരണം നമ്മുടെ ജി അല്ലേ, ഇതും ഇതിലപ്പുറവും പ്രതീക്ഷിക്കണം. ഇത്രയും ഡെപ്ത്തുള്ള ക്യാരക്ടേഴ്സ് ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ സമാധാന പ്രിയനായ ഗോവിന്ദ മാഷിനെ കുറിച്ചാണ്. മാഷി നല്ല അരിശത്തിലാണ്. മാഷിന്റെ കൺട്രോൾ എങ്ങനെ കൈവിട്ടു പോകാതിരിക്കും? അത്രമാത്രം അപവാദങ്ങളല്ലേ കരുനാഗപ്പള്ളിയിലെ പാണന്മാർ പാടി നടന്നത്. സ്വന്തം സഖാക്കളെ മുറിയിൽ പൂട്ടിയിട്ട് ലോക്കൽ സമ്മേളനം തുടങ്ങാമെന്ന് വെച്ചത് വിനയായി. സാധാരണ മിതഭാഷിയായ മാഷി വാളൂങ്ങിയാണ് കൊല്ലത്തെത്തിയത്. എന്തിനേറെ പാർട്ടിക്കേറെ വേരോട്ടമുള്ള കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ആ വാളുകൊണ്ട് തുണ്ടം തുണ്ടമാക്കി പിരിച്ചുവിട്ടിരിക്കുന്നു. കഥ തീർന്നില്ല, ഇനിയാണ് കളി. അപ്പോൾ ദാ വരുന്നു തിരുവല്ല ടൗൺ ലോക്കൽ കമ്മിറ്റി പ്രവർത്തന റിപ്പോർട്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി മുൻ ധനകാര്യമന്ത്രിയായ ഡോക്ടർ തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ പാർട്ടിക്കാർ തന്നെയാണ് മുന്നോട്ടിറങ്ങിയതെന്ന്. തീർന്നില്ല, പാലക്കാട് കുഴിഞ്ഞാമ്പാറയിൽ വിമത സഖാക്കൾ ഒരു സമാന്തര ഓഫീസ് തുറക്കുകയും ജനസേവന കേന്ദ്രമായി പ്രവർത്തിക്കുകയും ചെയ്യുമെന്നും പ്രഖ്യാപിച്ചു. ഇതിനിടയിലൂടെ ആലപ്പുഴ മുൻ വൈസ് പ്രസിഡന്റ് വിപിൻ സി ബാബു ബി ജെ പിയിലും ചേർന്നു. തിരുവനന്തപുരം മംഗലപുരം സി പി എം കമ്മിറ്റി അംഗം മധു യോഗം വിളിച്ച് പാർട്ടിയും വിട്ടിറങ്ങി. നേരെ ചെന്ന് ബി ജെ പിയിൽ ചേർന്നു. ഗോവിന്ദ മാഷി ലഡു പൊട്ടിച്ചത് മൂന്നാം പ്രാവശ്യവും തുടർഭരണം എന്നതായിരുന്നു. നീ ഒരു കുരിശല്ല ചുമന്നുള്ളൂ. എന്നാൽ അതിന് തുരങ്കം വെക്കാൻ വാർത്തകളും വന്നു. ഈ സന്തോഷം നമുക്ക് ആഘോഷിക്കണം. ഇന്നത്തെ മുഴുവൻ ചെലവും ഈ എന്റെ വക. ഇതൊക്കെ മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് മാഷി കുട്ടിയോളും. ഇതിനിടയിലാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ പത്നി സി ബി ഐ അന്വേഷണത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് വരും ദിവസങ്ങളിൽ വീണ്ടും കോടതി കേൾക്കാനിരിക്കെയാണ് സർക്കാരിൽ നിന്നും റിപ്പോർട്ടും തേടിയത്. കോടതിയുടെ ഈ നീക്കം കണ്ണൂരിലെ പോലീസ് ഏമാന്മാരെ നെട്ടോട്ടത്തിലാക്കിയിരിക്കുകയാവും. ഇതിനിടയിലാണ് ഇടത് സഹയാത്രികനായ ഒരു അഡ്വക്കേറ്റ് കുറ്റാരോപിതയായ ദിവ്യയുടെ ജീവിതം സ്ഫടിക തുല്യമാണെന്ന് ഉപമിച്ചത്. ഒരു കാര്യം മാത്രം പറഞ്ഞോട്ടെ, ഹേ അസ്കര, അരിയാഹാരം കഴിച്ചാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. കൂനിന്മേൽ കുരു എന്ന പോലെയായിരുന്നു കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കൊടുമണിയിൽ നടന്നത്. തിരുവായ്ക്ക് എതിർവായില്ലാത്ത പാർട്ടിയാണ്, എന്നിട്ടും അവിടെവിടങ്ങളിലായി പൊട്ടി ചീഞ്ഞു തുടങ്ങിയിരിക്കുന്നു.
അപ്പോൾ ഓർമ്മയിലെത്തിയത് ഇടുക്കിയിൽ നിന്നുള്ള മറിയച്ചേട്ടത്തിയുടെ ചിത്രങ്ങളാണ്. മാസങ്ങളായി ക്ഷേമ പെൻഷൻ ലഭിക്കാതെ ഒരു മൺചട്ടിയുമായി ഭിക്ഷക്കിറങ്ങി സമൂഹത്തിന് മുന്നിൽ ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്ക് വെളിച്ചം വീഴ്ത്തിയ തന്റെ ഇടയായ സ്ത്രീ. 1450 സർക്കാർ ജീവനക്കാർ ആ ക്ഷേമ പെൻഷൻ പറ്റുന്നു എന്ന വാർത്തയാണ് ഗോവിന്ദൻ മാഷിന്റെ സ്വപ്നത്തിന് വിലങ്ങുതടിയായത്. ഒന്നും പറയണ്ട, അന്ന് നിനക്ക് പറ്റിയത് ഒരു കയ്യബദ്ധമായിട്ട് ഞാൻ കരുതിയുണ്ട്. കോട്ടക്കലിൽ നടക്കുന്നതാണെങ്കിൽ പറയാതിരിക്കുന്നതാണ് ഭേദം. ഒരു ചിന്ന മുഞ്ചത്തി പെണ്ണായ BMW കാറിന്റെ ഉടമയും മട്ടുപ്പാവ് കെട്ടിടങ്ങളിൽ വസിക്കുന്നവരും ഈ ക്ഷേമ പെൻഷൻ വസൂലാക്കുന്നു എന്ന വാർത്ത മാഷിന്റെ നെഞ്ചു പൊട്ടിച്ചു. ഇതൊക്കെയാണെങ്കിലും നല്ല കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. മുണ്ടക്കൈ ദുരന്തത്തിൽ കുടുംബത്തെയും പ്രതിശ്രുത ഭരണയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് റവന്യൂ മന്ത്രി K.രാജൻ മുൻകൈയെടുത്ത് ഗവൺമെന്റ് ജോലി നൽകി. വീട്ടിലെ വളർത്തുമൃഗമായ പശുവിനെ അന്വേഷിച്ചു പോയ മൂന്ന് സ്ത്രീകളെ കൊടും വനത്തിൽ കയറി രക്ഷപ്പെടുത്തിയ വനപാലകർക്ക് ഒരു ബിഗ് ബ്ലേം. ആപൽഘട്ടങ്ങളിൽ തോൾ ചേർന്ന് നിന്നിട്ടുള്ള കേരളീയർക്ക് പിന്നെ എന്തിനാണ് ഈ തൊഴുത്തിൽ കുത്ത് രാഷ്ട്രീയം? ഒരു കാര്യം തീർച്ച, ഇതൊന്നും ജനനന്മയ്ക്കുള്ളതല്ല. ബ്ലിങ്ക് തുടരും. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വാർത്തകൾ നിങ്ങളിലേക്ക് ഉടനടി എത്തുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.